ആദ്യത്തെ ആദം, ആദ്യത്തെ ഹവ്വ, ഉത്ഭവഭാവത്തിന്റെ ഉത്ഭവം. പറുദീസ നഷ്ടം ആദ്യ ദമ്പതികളുടെ പ്രണയത്തിന്റെ നഷ്ടം കൂടിയാണ്. ആദ്യ കുടുംബത്തിന്റെ തകർച്ച. നരനിൽ നിന്ന് ഇഷ് വന്നവൾ നാരി ഈഷ. അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും എന്ന ആ സത്യം ദ്യോതിപ്പിക്കാൻ സഹോദരങ്ങൾക്കെന്ന പോലെ പ്രാസമൊപ്പിച്ച പേര് ഇഷ് ഇഷ. ഉൽപ്പത്തി രണ്ട്. പ്രലോഭനത്തിന്റെ മധുരക്കനിക്ക് ശേഷം അനിവാര്യ പതനത്തിന്റെ കയ്പിൽ മുങ്ങവേ ആദം ഭാര്യയെ തള്ളിമാറ്റുന്നു. ഞാനോ മണ്ണ്. ആദം, നീയാകട്ടെ എല്ലാവരുടെയും അമ്മ, ജീവനുള്ളവരുടെയെല്ലാം മഹതിയായ അമ്മ. ഹവ്വ, പേരിലെ സാമ്യങ്ങൾ പോലും അകലുകയാണ്, ബാബേലിൽ ചിതറിയ മൊഴിക്കണങ്ങൾ പോലെ. ഇന്നലെ നാം കണ്ടല്ലോ പ്രിയന്റെ ഹൃദയഗിരികളിലെ പാറയിടുക്കുകളിൽ മറഞ്ഞിരിക്കുന്ന കുറുകുന്ന ഇണപ്രാവിനെ. ഉത്തമഗീതം 2:14. പറുദീസ നഷ്ടത്തിന്റെ തിരുത്താണ് സത്യത്തിൽ ഉത്തമഗീതം എന്ന ഗ്രന്ഥം. അത് വൈവാഹിക പ്രണയത്തിന്റെ തന്നെ ഏറ്റവും സുന്ദരമായ കവിതയാണ്. അത് മുഴുവൻ പ്രണയമാണ്, ഒറ്റനോട്ടത്തിൽ മാംസനിബദ്ധമായ രാഗം. ദൈവനാമം വേറിട്ട് ആ ഗ്രന്ഥത്തിൽ ഒരിക്കൽ പോലും പ്രത്യക്ഷപ്പെടുന്നില്ല. ഏകദേശം ഒരിടത്തൊഴികെ ആ ഗ്രന്ഥത്തിന്റെ ഏതാണ്ട് അവസാനത്തിൽ വാക്യം 8:6. സ്നേഹം ഒരു മഹാഗ്നിയാണ്. മഹാഗ്നി ഷിൽഹബത്യാഹ്, ദൈവത്തീ. ദൈവം ഒരു തീയായിരുന്നെങ്കിൽ അതാണ് സ്നേഹം. ഇന്നലെ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു സ്നേഹത്തിന്റെ പുതിയ കൽപ്പനയുമായി. സീനായിൽ മോശ വഴി മുൻകാല കൽപ്പനകൾ നൽകിയപ്പോൾ ജനം ജ്വലിച്ചതുപോലെ. യഹൂദ പാരമ്പര്യങ്ങൾ പണ്ട് മുതലേ ഈ സംഭവത്തെ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട വചനങ്ങൾ തീനാവുകളായി അന്ന് ആ ജനം കണ്ടു. പുറപ്പാട് 20:18 ഹീബ്രുവിൽ പറയപ്പെടുന്നത് ജനം മുഴുവനും ദൈവത്തിന്റെ മുഴക്കങ്ങൾ കണ്ടുവെന്നാണ്. കാണണമെങ്കിൽ അത് ജ്വലനമുള്ള ഒരു ഊർജ പ്രവാഹമായിരിക്കണമല്ലോ. മുഴക്കമല്ല, മുഴക്കങ്ങൾ. പന്തക്കൂസ്തായിൽ ശ്രീഹന്മാർ സംസാരിച്ച ഒരു മൊഴി പല മൊഴിയായി മുഴങ്ങിയതുപോലെ ഏകവചനം ബഹുവചനമാകുന്നു. തിരുസഭ ജനിക്കുന്നു. സർവജനത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് ദൈവം തന്റെ പുതിയ കുടുംബത്തിന് ജീവൻ നൽകുന്നു. തിരുസഭ. എഫേസിയർ 5 പറയും പോലെ ക്രിസ്തീയ കുടുംബം എന്ന സത്യം പോലും ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹമെന്ന രഹസ്യത്തിന്റെ അനുഭവമാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. കുടുംബങ്ങളെ ഗാർഹിക സഭയെന്നാണ് സഭാപിതാക്കന്മാർ വിളിച്ചിരുന്നത്, ഡൊമസ്റ്റിക് ചേർച്ച്. രണ്ടാം വത്തിക്കാൻ സൂനഹദോസ് ആ ആശയത്തെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നഷ്ടസ്നേഹങ്ങളിലൂടെ അപൂർണതകളിലൂടെ തന്നെ ഈ കുടുംബങ്ങൾ തിരുസഭയെ ഇന്ന് കെട്ടിപ്പടുക്കുകയാണ്. പരിപൂർണതയിലേക്ക് പ്രയാണം ചെയ്യുകയും ചെയ്യുന്നു അവ. നമ്മെ നയിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിലൂടെ. വിശുദ്ധ അഗസ്റ്റിൻ തിരുസഭയെ വിശേഷിപ്പിച്ചത് കാസ്ത മെറത്രിക്സ്, നിർമ്മലയായ അബദ്ധസഞ്ചാരണി എന്നാണല്ലോ. അവൾ അനുനിമിഷം തന്റെ കറകളെ ദിവ്യമണവാളന്റെ സ്നേഹത്തിൽ കഴുകി വൃത്തിയാക്കുന്നു. ഇമ്മാക്കുലാത്ത എക്സ് മാക്കുലാത്ത, മലിനതയിൽ നിന്ന് നൈർമല്യത്തിലേക്ക് അണയുന്ന തിരുസഭയുടെ ഈ പ്രയാണം. അതിനാൽ തന്നെ പരിശുദ്ധയും നിർമ്മലയുമായ കന്യകാമറിയും ഇമ്മാക്കുലാത്ത തിരുസഭയുടെ തന്നെ ഒരു പരിപൂർണ മാതൃകയാണ്. ക്രിസ്തുവിനെ ഏറ്റവും സുന്ദരമായി സ്നേഹിച്ചവളും അനുകരിച്ചവളും എന്ന നിലയ്ക്ക് വിശുദ്ധ ജസ്റ്റിൻ അവളെ വിശേഷിപ്പിക്കുന്നു. രണ്ടാം ഹവ്വ, അവളുടെ പുത്രനാകട്ടെ രണ്ടാമത്തെ ആദമാണല്ലോ തിരുവചനം പറയുന്നത് പോലെ. രണ്ടാമത്തെ ആദത്തിന്റെ ഛായയിൽ ദൈവമക്കളെ ജനിപ്പിക്കുകയാണ് തിരുസഭ. മറിയം തിരുസഭയുടെ മാതാവാണ്, മാത്ര എക്ലേസിയെ എന്ന് ഇന്നത്തെ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തിരുസഭ എന്നത് ഒരു ആധ്യാത്മിക യാഥാർത്ഥ്യം മാത്രമല്ല, മാംസം ധരിച്ച അവതീർണമായ ഒരു ക്രിസ്തീയ വഴി കൂടിയാണെന്നും നിർമ്മല കന്യക നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവ് എന്ന പേരിലും ഇന്ന് ഈ തിരുനാൾ കൊണ്ടാടപ്പെടുന്നുണ്ട്. ഒരു പ്രത്യേക കാര്യം എടുത്തു പറയട്ടെ, ഈ വർഷം വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയുടെ മാനസാന്തരത്തിന്റെ 500 വർഷം ആചരിച്ചുകൊണ്ട് ഇഗ്നേഷ്യൻ വർഷമായി കൊണ്ടാടുകയാണല്ലോ. ആധ്യാത്മിക സരണിയിൽ വിവേകബുദ്ധി, ഡിസേൺമെന്റിന്റെ അമൂല്യ പാഠങ്ങൾ പഠിപ്പിച്ച ഒരു മഹാനാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള. അദ്ദേഹത്തിന്റെ പരിവർത്തനത്തിൽ നിർണായക പങ്കുവഹിച്ച പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ സ്വാധീനമുണ്ട്. അതിനാൽ അദ്ദേഹം സ്ഥാപിച്ച ഈശോ സഭ പരിശുദ്ധ മറിയത്തെ സാന്ത മരിയ ദെല്ലാ സ്ത്രാദ, നല്ല വഴിയുടെ മാതാവ് എന്ന പേരിൽ വണങ്ങുന്നുണ്ട്. മറിയത്തിന്റെ രാജകീയ അധികാരത്തെ കുറിക്കുന്ന പ്രൗഢമായ ഒരു ഐക്കൺ ബസീലിസ ഈ പേരിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഈ വിശുദ്ധനെ ഓർമ്മിക്കുകയും തിരുസഭയുടെ അമ്മയായ മറിയത്തിന്റെ തിരുനാൾ കൊണ്ടാടുകയും ചെയ്യുന്നതുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധൻ പറഞ്ഞു വെച്ച ഒരു പ്രമാണം കൂടി ഓർമ്മിപ്പിക്കട്ടെ. സെന്തീരേക്കും എക്ലേസിയ, സഭയോടൊത്ത് ചിന്തിക്കുക. അതിന് ആദ്യം സഭ എന്തെന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് സഭയോടൊപ്പം കാര്യങ്ങളെ മനസ്സിലാക്കണം. കുരിശൻ ചുവട്ടിൽ രണ്ടാമത്തെ ആദ്യത്തിന്റെ വാരിയലിന് പിളർന്ന ചോരയിൽ സഭ പിറന്നു. അന്ന് പരിശുദ്ധ മറിയവും നാം കണ്ടുവരുന്ന ആ പ്രിയ ശിഷ്യനും അവിടെ ഉണ്ടായിരുന്നു. നാഥനെ ഒരിക്കലും പിരിയാത്ത സഭ എന്തെന്നും നാഥൻ ഒരിക്കലും പിരിയാത്ത സഭ എന്തെന്നും അവർ പറഞ്ഞുതരും.